വികെ ശ്രീകണ്ഠൻ എംപിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച് വന്ദേ ഭാരത് വികൃതമാക്കി കോൺഗ്രസ്. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീകണ്ഠന്റെ ചിത്രങ്ങൾ ട്രെയിനിലെ ജനലിൽ ഒട്ടിച്ചത്. റെയിൽവേ പോലീസ് പോസ്റ്ററുകൾ നീക്കം ചെയ്തു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നടപടിയുണ്ടാകുമോ? തീർച്ചയായും പാലക്കാട്ടേക്ക് വന്ദേ ഭാരത്, ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിൻ എത്തിയപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും വളരെ വികൃതമായ ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ട്രെയിനിന് പുറത്ത് വി കെ ശ്രീകണ്ഠൻ്റെ പോസ്റ്ററുകളും മറ്റും ഒട്ടിച്ചാണ് ആ ട്രെയിനിനെ കോൺഗ്രസ് പ്രവർത്തകർ വികൃതമാക്കിയത്. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി കാസർഗോട്ടേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ പോസ്റ്ററുകൾ വ്യാപകമായി ഈ ട്രെയിനിൻ്റെ ചില്ലുകളിലും മറ്റുമെല്ലാം ഒട്ടിച്ചത്. തുടർന്ന് അത്തരത്തിൽ വികൃതമാക്കിയ ആ ട്രെയിനിൻ്റെ ചില്ലുകളിൽ നിന്നും പോസ്റ്ററുകൾ പിന്നീട് ആർ പി എഫിൻ്റെ അധികൃതരെത്തിയാണ് ആളുകളെത്തിയാണ് അതിനെ നീക്കം ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനിനെ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ കാരണം വി കെ ശ്രീകണ്ഠൻ ആണെന്നുള്ളൊരു അവകാശവാദവുമായിട്ടായിരുന്നു അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. മറ്റ് പലയിടത്തും കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വ്യാപകമായി ഈ വന്ദേ ഭാരതിനെ എതിർക്കുന്ന ഒരു സ്ഥിതിയായിരുന്നെങ്കിൽ പാലക്കാട് എത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ വ്യാപകമായി യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരെയും എല്ലാം ചേർന്ന് വി കെ ശ്രീകണ്ഠനാണ് ഈ ട്രെയിന് ഷൊർണൂരിലെത്താൻ കാരണം എന്ന തരത്തിൽ പോസ്റ്ററുകളും ബാനറുകളും എല്ലാമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അത്തരത്തിലെത്തിയ ആളുകൾ പിന്നീടാണ് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും കാസർഗോട്ടേക്ക് തിരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ ചില്ലുകളിലും മറ്റുമെല്ലാം ഒട്ടിച്ച് വികൃതമാക്കിയത്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിനിനകത്തേക്ക് കയറിയില്ല, അവരെല്ലാം പുറത്ത് മാത്രമാണ് നിന്നത്. അതുകൊണ്ടാണ് പുറത്ത് ഇത്തരത്തിൽ വികൃതമാക്കിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി ഏതായാലും ശ്രീകണ്ഠൻ എം പിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ ഏതായാലും നവമാധ്യമങ്ങളിലും മറ്റുമെല്ലാം ഉയർന്നു കഴിഞ്ഞു. ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിൽ ദേശസ്നേഹികളായ ധാരാളം ആളുകൾ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ട്രെയിൻ അത് ആദ്യ ദിവസം സർവീസ് നടത്തുമ്പോൾ അന്ന് തന്നെ അതിനെ വികൃതമാക്കുന്ന ഇത്തരം നടപടികൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് തീർത്തും അപലപനീയമാണ് എന്നുള്ള കാര്യങ്ങളുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളുമായി ഇതിനോടകം തന്നെ ആളുകളെല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച് വന്ദേ ഭാരത് വികൃതമാക്കി കോൺഗ്രസ്. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീകണ്ഠന്റെ ചിത്രങ്ങൾ ട്രെയിനിലെ ജനലിൽ ഒട്ടിച്ചത്. റെയിൽവേ പോലീസ് പോസ്റ്ററുകൾ നീക്കം ചെയ്തു.